Hello, dear children. Good morning. Welcome back to our social science class. Now we are going through the chapter A Glimpse of India. We have studied about physiographic units in India in our previous class. Which are the physiographic units in India? The northern mountain region, the north Indian plain. The peninsular plateau, the coastal plains, and the islands. Identify the physiographic units in this map the northern mountain region, the north Indian plain, the peninsular plateau, the coastal plains, and the islands. Now we are going to study about. The Northern Mountain Region. Northern Mountain Region. A majority of regions in Jammu, Kashmir, Himachal Pradesh, Uttarakhand, Sikkim, Arunachal Pradesh, Nagaland, Manipur, Meghalaya, Misoram, and Tripura are part of Himalaya mountain ranges. Generally, this physiographic unit is known as the northern mountain region. The part of the Himalayas in India stretches over a distance of 2400 kilometers between Jammu and Kashmir in the northwest and Arunachal Pradesh in the northeast. Understand? ഏതെല്ലാം ഭാഗങ്ങളാണ് ഏതെല്ലാം ആണ് നോർത്തേൺ മൗണ്ടൻ റീജിയയിൽ വരുന്നത് ജമ്മു ആൻഡ് കാശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മണിപ്പൂർ മേഘാലയ മിസോറ ത്രിപുര എന്നീ സംസ്ഥാനങ്ങളുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഹിമാലയ മൗണ്ടൻ റേഞ്ചിൻ്റെ ഭാഗമാണ് ഇതിനെയാണെന്ന് പറയുന്നത് ൺ മൗണ്ടൻ റീജിയൻ എന്ന് പറയുന്നത് കാശ്മീർ മുതൽ വടക്ക് കിഴക്ക് അരുണാചൽ പ്രദേശ് വരെ നീളുന്ന ആ ഭാഗത്തിന് ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളമുണ്ട് ദ മൗണ്ട് എവറസ്റ്റ് ഇൻ നേപ്പാൾ ഈസ് ദ ഹൈയസ്റ്റ് പീക്ക് ഇൻ ദീസ് റേഞ്ചേഴ്സ് ഈ ഹിമാലയ പർവ്വത ഏറ്റവും ഉയരം കൂടിയ അല്ലെങ്കിൽ ഈ നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ പീക്ക് അല്ലെങ്കിൽ കൊടുമുടി ഏതാണ് എവറസ്റ്റ് എവറസ്റ്റ് പീക്ക് അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് നേപ്പാളിലാണ് അതുകൂടാതെ കാഞ്ചൻജംഗ നന്ദാദേവി തുടങ്ങിയ ഉയരം കൂടിയ പീക്സും ഹിമാലയ മൗണ്ടൻ റേഞ്ചസില് ആണ് അതുപോലെ റിവേഴ്സ് ദ ഇൻഡസ് ഗംഗ ആൻഡ് ദ ബ്രഹ്മപുത്ര ഒറിജിനേറ്റ് ഫ്രം ദ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചേഴ്സ് ഹിമാലയൻ പർവ്വത നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ ഏതൊക്കെയാണ് ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്ര പിന്നെ ഇവിടെയുള്ള പ്രധാന ഹിൽ സ്റ്റേഷൻസ് അല്ലെങ്കിൽ ഏറ്റവും എന്താണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് സുഖവാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയാ നോക്കൂ സിംല ഡാർജിലിംഗ് കുളു മണാലി സിംല ഡാർജിലിംഗ് കുളു മണാലി ആർ ലൊക്കേറ്റഡ് ഇൻ ദിസ് റീജിയൻ ഇനി ഇവിടുത്തെ ക്രോപ്സ് എന്തൊക്കെയാ നോക്കാം ദ ഇമ്പോർട്ടൻ്റ് ക്രോപ്സ് ഹിയർ ആർ പൊട്ടാറ്റോ ബാർലി ആൻഡ് സെവറൽ വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് ഇൻക്ലൂഡിംഗ് സഫ്രോൺ സഫ്രോൺ മീൻ മീൻസ് കുങ്കുമം കുങ്കുമപ്പൂവ് ടീ ആപ്പിൾ ആൻഡ് ഓറഞ്ച് ആർ ഓൾസോ ഗ്രോൺ ദിസ് ഇൻ ദിസ് റീജിയൻ അതായത് പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് ബാർലി അതുപോലെ സഫ്രോൺ കുങ്കുമപ്പൂ ഉൾപ്പെടെ ഡിഫറെൻ്റ് ടൈപ്സ് പൂക്കൾ ഒക്കെ എന്താണ് ഇവിടുത്തെ പ്രധാന കൃഷി ഇനങ്ങളാണ് അതുകൂടാതെ ആപ്പിൾ ഓറഞ്ച് തുടങ്ങിയ പഴവർഗ്ഗങ്ങളും തേയില ടീ ഇതൊക്കെ ഈ മേഖലയിൽ കൃഷി ചെയ്യുന്ന ക്രോപ്സാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ദ നോർതേൺ മൗണ്ടൻ റീജിയൻ ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നോക്കാം ഇൻഫ്ലുവൻസേഴ്സ് ദ ക്ലൈമറ്റ് ഇറ്റ് പ്രൊട്ടക്ട്സ് അസ് ഫ്രം ദ കോൾഡ് വിൻസ് ബ്ലോയിങ് ഫ്രം സെൻട്രൽ ഏഷ്യ ഡ്യൂറിങ് വിൻ്റർ ദ നോർദേൺ മൗണ്ടൻസ് ബ്ലോക്ക് ദ മൺസൂൺ വിൻസ് ആൻഡ് കോസ് റെയിൻഫാൾ ഓൾ ഓവർ നോർത്ത് ഇന്ത്യ അതായത് ക്ലൈമറ്റിനെ കാലാവസ്ഥയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു നല്ല തണുപ്പ് കാലത്ത് മധ്യ ഏഷ്യയിൽ നിന്നും വീശുന്ന തണുത്ത കാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ നമ്മെ സംരക്ഷിക്കുന്നത് ഹിമാലയപർവ്വതമാണ് അതുപോലെ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ മഴ പെയ്ക്കുന്നതും ഈ ഹിമാലയൻ റേഞ്ചസ് ആണ് നെക്സ്റ്റ് നാച്ചുറൽ ബാരിയർ ടു എ സർട്ടൈൻ എക്സ്റ്റൻഡ് ദീസ് മൗണ്ടൈൻ റേഞ്ചസ് ഹാവ് ബീൻ പ്രൊട്ടക്റ്റിംഗ് ആസ് ഫ്രം ദ ഇൻവേഷൻസ് ഓഫ് ദ നോർത്ത് വെസ്റ്റ് ഇൻവേഡേഴ്സ് സിൻസ് ആൻഷ്യൻ ടൈംസ് അതായത് ഒരു പ്രകൃതിദത്തമായ കോട്ട പോലെ ഇന്ത്യയെ അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കുന്നു പണ്ട് കാലത്ത് തന്നെ ഈ വടക്ക് പടിഞ്ഞാറ് എന്നുള്ള ആക്രമണങ്ങളിൽ നിന്നും ഒരു പരിധി വരെ നമ്മെ സംരക്ഷിച്ചിരുന്നത് ഈ മൗണ്ടൻ റേഞ്ചസ് ആണ് ഹിമാലയ മൗണ്ടൻ റേഞ്ചസ് ആണ് പിന്നെ സോഴ്സസ് ഓഫ് റിവേഴ്സ് ദ ഇൻഡേഴ്സ് ദ ഗംഗ ആൻഡ് ദ ബ്രഹ്മപുത്ര ആൻഡ് ദർ സെവറൽ ട്രിബ്യൂട്ടറീസ് ഒറിജിനേറ്റ് ഫ്രം ദീസ് മൗണ്ടൻ റേഞ്ചേഴ്സ് ഇൻഡ്സ് ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ നിരവധി പോഷക നദികളും ഉത്ഭവിക്കുന്നത് ഈ ഹിമാലയ മൗണ്ടൻസ് എന്നാണ് അപ്പോൾ ഹിമാലയ മൗണ്ടൻ റേഞ്ചേഴ്സ് ഏതെല്ലാം വിധത്തിൽ നമുക്ക് പ്രയോജനപ്പെടുന്നു എന്ന് മനസ്സിലായല്ലോ ദീസ് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹിമാലയ മൗണ്ടൻ റീജിയൻ അൻഡർസ്റ്റാൻഡ് ഓക്കെ ക്ലാസ് ഈസ് ഓവർ I hope all of you got my class. Thank you.